നമസ്കാരം രാജ്യത്തെ കോവിഡ് മാർഗരേഖയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി പുതിയ നിർദ്ദേശപ്രകാരം കോവിഡ് ബാധിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ രോഗി മരിക്കുകയാണ് എങ്കിൽ അത് കോവിഡ് മരണമായി കണക്കാക്കണം എന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത് കോടതി നിർദ്ദേശപ്രകാരമാണ് മാർഗരേഖയിൽ മാറ്റം വരുത്തിയത് കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് ധനസഹായം അതായത് അടിയന്തര സഹായം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം തേടിയിരുന്നത് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചൊരു സത്യവാങ്മൂലം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു ഈ സത്യവാങ്മൂലത്തിലാണ് കാര്യങ്ങൾ വിശദമായി വിശദീകരിച്ചിട്ടുള്ളത് നേരത്തെയുള്ള മാർഗരേഖ പ്രകാരം ടെസ്റ്റ് നടത്തി രോഗം സ്ഥിരീകരിച്ച് ഇരുപത്തി ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കുകയാണ് എങ്കിൽ കോവിഡ് മരണമായി കണക്കാക്കും എന്നാൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ അതിനെ കോവിഡ് മരണമായി കണക്കാക്കുകയുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിലാണ് മാറ്റം വന്നിരിക്കുന്നത് മുപ്പത് ദിവസമായിട്ടാണ് ഈ ഒരു കാലാവധി ദീർഘിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കോവിഡ് ബാധിച്ച ശേഷമുള്ള ആത്മഹത്യ കൊലപാതകം അപകട മരണം എന്നിവയൊന്നും കോവിഡ് മരണമായി കണക്കാക്കില്ല കോവിഡ് സ്ഥിരീകരിക്കുന്നതിന് ആർ ടി പി സി ആർ ആന്റിജൻ ടെസ്റ്റുകൾ എടുക്കാവുന്നതാണ് പുതുക്കിയ മാർഗരേഖം ആറും ആരോഗ്യ മന്ത്രാലയവും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെയുള്ള മാർഗരേഖ ഇതോടുകൂടി അസാധുവായിട്ടുണ്ട് കോവിഡ് മരണം മൂലം നാല് ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നത് ഇതിനെ തുടർന്നുണ്ടായ സംഭവ തന്നെയാണ് പുതിയ മാർഗ്ഗരേഖ ഇറക്കുന്നതിനും അല്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് കാരണമായത്